2001 ഇത്തിത്താനം ഗജമേള. കേരളത്തിൽ ഗജമാമാങ്കം നടക്കുന്ന ഇത്തിത്താനത്തമ്മയുടെ പൊന്മണ്ണ്. എതിരാളിയുടെ ശിരസിന് മുകളിൽ ശിരസുയർത്തിപ്പിടിച്ച് കൊമ്പന്മാരിലെ വമ്പന്മാർ ഇത്തിത്താനത്തമ്മയുടെ പൊൻതിടമ്പെടുക്കാനുള്ള യോഗ്യത നേടാനായി കയ്യുമ്മയും മറന്നു മത്സരിക്കുന്ന മത്സരവേദി. 2000 ആദ്യങ്ങളിൽ ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ വീറും വാശിയുമുള്ള ചുണക്കുട്ടികളായ നിരവധി ആനപ്പിറപ്പുകൾ കേരളത്തിലുണ്ടായിരുന്നു. അതിൽ പ്രധാനികൾ സമാനതകളില്ലാത്ത ഉയരപ്പെരുമയുള്ള കണ്ടംപുള്ളി ബാലനാരായണനും രണ്ടാം സ്ഥാനത്തിനായി മത്സരിക്കുന്ന രണ്ടുപേരുമാണ്. ചോരത്തിളപ്പിന്റെ തീക്ഷ്ണതയിൽ കാണിച്ചുകൂട്ടിയ ചട്ടമ്പിത്തരത്തിന് പരിഹാരമെന്നോണം മര്യാദരാമനാകാൻ തീരുമാനിച്ച തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നും മനുശ്ശേരിയിലെത്തിയ ഒറ്റനില വായുധമാക്കിയ കർണൻ എന്ന യുവതുർക്കിയുമാണ്. 2001 ഇത്തിത്താനം ഗജമേളയിൽ പങ്കെടുക്കുന്ന കൊമ്പന്മാരുടെ പേരുകൾക്കിടയിൽ പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവിയുടെ പ്രിയപുത്രനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഇനിയൊരു മത്സരം അനാവശ്യമല്ലേ എന്ന് ചുരുക്കം പേരെങ്കിലും ചോദിച്ചു കാണണം. കാരണം വീറും വാശിയും തലപ്പൊക്കവും കൊണ്ട് രാമനെ വെല്ലാൻ പറ്റിയ ഒരു ആനപ്പിറപ്പ് ആ സമയത്ത് കേരളത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ അവരറിഞ്ഞില്ല. ഇളങ്കാവിലമ്മയുടെ മണ്ണിനെ ലക്ഷ്യമാക്കി മനുശ്ശേരിയിൽ നിന്നും ഒരു വാഹനത്തിൽ ഗജകുല മാർത്താണ്ഡനായ കർണൻ പുറപ്പെട്ടുവെന്ന്. കർണന്റെ കാൽപാദം ഇളങ്കാവിലമ്മയുടെ മണ്ണിൽ പതിഞ്ഞപ്പോൾ തന്നെ പലരും നെറ്റിച്ചൊളിച്ചു. ഇവനാണോ രാമനെതിരാളി? ഇളങ്കാവിലമ്മയുടെ പൊൻതിടമ്പ് അത് രാമന് തന്നെയെന്ന് എല്ലാ പേരും മനസ്സിലുറപ്പിച്ചു. മത്സരത്തിനുള്ള മണിമുഴങ്ങാൻ സമയമായി. ആനകൾ നിരന്നു നിന്നു. രാമന് എതിരാളിയായി നിൽക്കുന്ന ആ ആനയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച മണിയേട്ടനു മനസ്സിലായി അവൻ നിസാരക്കാരനല്ല എന്ന്. മത്സരത്തിനുള്ള മണി മുഴങ്ങി. ശ്വാസമടക്കി പിടിച്ച് നടകളൂന്നി അമരങ്ങൾ നീട്ടിവെച്ച് തലക്കുന്നി പരമാവധി ഉയർത്തിപ്പിടിച്ച് താനാണ് വിജയി എന്ന മട്ടിൽ രാമൻ നിലവു നിന്നപ്പോൾ ഒരു ഞെട്ടലോടെ കാണികളുടെ കണ്ണുകൾ രാമന്റെ പ്രതിയോഗിയുടെ മേൽ പതിഞ്ഞു. രാമന്റെ ശിരസിനൊപ്പം തല ഉയർത്തി നിൽക്കുന്ന കർണൻ അവന്റെ ഉയരത്തെക്കാൾ കുറഞ്ഞത് ഒരടിയെങ്കിലും ഉയരത്തിലാണ് അവന്റെ തലക്കുന്നി നിൽക്കുന്നത്. അനായാസ വിജയം സ്വപ്നം കണ്ട രാമനും സാരഥി മണിയേട്ടനും ഒന്നു ഞെട്ടി. കാരണം രാമനൊപ്പം അല്ലെങ്കിൽ രാമനും മുകളിൽ അതായിരുന്നു കർണൻ. പക്ഷേ തോൽക്കാൻ മനസ്സില്ല എന്ന മട്ടിൽ രാമനും വിജയം തനിക്കു തന്നെയെന്ന് പലതവണ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കർണനും മുറിവേറ്റ രണ്ട് സിംഹങ്ങളെപ്പോലെ ഒപ്പത്തിനൊപ്പം. സമയം നീണ്ടുപോകുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. വിജയങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ള രാമൻ തെല്ലൊന്നു വിയർത്തുവോ? മണിയാശാന്റെ കണ്ണുകൾ രാമന്റെ കണ്ണുകളുമായി ഒന്നിടഞ്ഞു. തൻ്റെ ആശാൻ പറയാതെ പറഞ്ഞത് മനസ്സിലാക്കിയ രാമൻ തൻ്റെ അവസാനത്തെ അടവെന്ന പോലെ ശ്വാസമടക്കി പിടിച്ച് ഒറ്റ നിലവു നിന്നു. ഇത് കണ്ട കർണന്റെ പാപ്പാൻ ചാമി ആശാന്റെ ചുണ്ടുകളിൽ ചെറിയൊരു ചിരി വിടർന്നു. ആ ചിരി മനസ്സിലാക്കിയിട്ടാവും കർണൻ നടനിലത്തുറച്ച് തല ഉയർത്തി രാമനോടൊപ്പം നിൽക്കുന്നു. വിധികർത്താക്കളാകെ അങ്കലാപ്പിലായി. തോൽക്കാൻ മനസ്സില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്ന രണ്ട് ചുണക്കുട്ടികൾ. ഇവരിലാരെ വിജയിയായി പ്രഖ്യാപിക്കും? മത്സരം അവസാനിക്കില്ല എന്ന് മനസ്സിലാക്കിയ സംഘാടകർക്ക് നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നു. നറുക്കിൽ വിജയം പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവിയുടെ പ്രിയപുത്രനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്. പക്ഷേ തോൽവിയിലും വിജയത്തിന്റെ പത്തിരട്ടി ശോഭപ്രഭയോടെ തമ്പുരാൻ കർണൻ രാമന്റെ വലത്തെ കൂട്ടുനിന്നു.